മഹേന്ദ്രന്റെ മൊഴിയടങ്ങിയ വീഡിയോ മാത്രമല്ല, കൂടുതൽ തെളിവുകൾ ഇപ്പോൾ അവളുടെ പക്കലുണ്ട്. അത് വെച്ചിട്ടാണ് അവളുടെ കളി. എങ്ങനെയെങ്കിലും അതൊക്കെ കൈക്കലാക്കിയേ പറ്റൂ. അവളുടെ അനുജത്തിയെ വെച്ച് അവളെ കുരുക്കണമെന്ന് മുൻപേ ഞാൻ കരുതിയതാ. അവർ തമ്മിൽ തെറ്റിയതുകൊണ്ട് മാത്രം ആ ശ്രമം ഞാൻ ഉപേക്ഷിച്ചു. പഠിച്ച കള്ളികൾ അവർ രണ്ടും. അവര് തമ്മിൽ ഒരു പിണക്കവും ഇല്ല, സ്നേഹത്തിൽ തന്നെയാണ്. നമ്മുടെയൊക്കെ മുന്നിൽ അവർ പിണക്കത്തിലാണെന്ന് അഭിനയിക്കുകയാണ്. സ്വാതിയെ തൊട്ടാൽ സീതയ്ക്ക് നോവും. സ്വാതിയെ തട്ടിക്കൊണ്ടു പോവുക. എനിക്കെതിരെയുള്ള തെളിവുകൾ തന്നാൽ മാത്രം വിട്ടയക്കാം, ഇല്ലെങ്കിൽ സ്വാതിയെ കൊല്ലും. ഇന്ന് ഭീഷണിപ്പെടുത്തുക. അവളെ തെളിവുകൾ തന്നോളും. എനിക്ക് പിന്നെ പേടിക്കാനേ ഇല്ല. അത് നല്ല ഐഡിയ. എന്തും ചെയ്യാൻ ധൈര്യമുള്ള ലഹരി മരുന്നിന് അടിമപ്പെട്ട ഒരു ടീം എന്റെ അറിവിലുണ്ട്. അവരുടെ നേതാവാണ് രമേശ്. അവനെ വിളിച്ചൊന്ന് സംസാരിക്കാം. കാശ് കൊടുത്താൽ അവൻ എന്ത് ചെയ്യും? സ്വാതിയെ തട്ടിക്കൊണ്ടുപോയി അവൾ വെച്ച തെളിവുകൾ സീതയിൽ നിന്ന് കൈക്കലാക്കാം. തന്റെ കസ്റ്റഡിയിൽ ഇതേപോലെയുള്ള കുറെ ക്രിമിനലുകൾ ഉണ്ടല്ലോ മൂർത്തി. ഇവനെ എന്റെ ഒരു സുഹൃത്ത് മുഖാന്തരം പരിചയപ്പെട്ടതാ. നമുക്ക് വേണമെങ്കിൽ അവനെ വിളിച്ച് സംസാരിക്കാം. തടിയൻ രമേശ് എന്നാ അവനെ വിളിക്കുക. ഏത് സമയത്തും കിട്ടും. സിറ്റിയിലൊക്കെ കറങ്ങി നടക്കുക ശീലം. കഞ്ചാവ് വിൽപ്പനയാണ് പ്രധാന തൊഴിൽ. എന്റെ മകന്റെ ഭാര്യയാണ് സ്വാതി. അവൾക്കേ ഒരു പോറല് പോലും ഏൽക്കരുത്. തെളിവ് വാങ്ങിക്കാൻ മറ്റു വഴികളൊന്നും ഇല്ലാത്തത് കൊണ്ടാ ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. ഒക്കെ മാഡം വിശദമായിട്ട് പറഞ്ഞാ മതി അവനോട്. മാഡത്തിന്റെ ഫോണിൽ നിന്ന് വിളിച്ചാ മതി, ഞാൻ വിളിച്ചുതരാം. ഒറ്റ സെക്കൻഡ്. ആ എന്താ അവന്റെ പേര് പറഞ്ഞത്? തടിയൻ രമേശ്. ഹലോ. ആ രമേശ്, ഞാൻ മൂർത്തിയാണ്. ആ മൂർത്തി പറയൂ. തന്നെ ഒരു ജോലി ഏൽപ്പിക്കാൻ വിളിച്ചതാണ്. എന്താ? ഓക്കേ, ഞാൻ രാജേശ്വരി മേഡത്തിന് കൊടുക്കാം. ഇതാ മേഡം. എന്റെ മരുമകളാണ് സ്വാതി. ശ്രദ്ധിക്കണം. അവളെ വെച്ച് ആവശ്യപ്പെട്ടാൽ സീത തെളിവടങ്ങിയ ഡോക്യുമെന്റ്സ് നിങ്ങളെ ഏൽപ്പിക്കും. ഞാൻ സ്വാതിയുടെ ഫോട്ടോ നിങ്ങളുടെ ഫോണിലേക്ക് അയച്ചു തരാം. എങ്ങനെ എവിടെ വെച്ച് അവളെ കിഡ്നാപ്പ് ചെയ്യണം എന്ന പ്ലാൻ നിങ്ങൾ ഉടനെ തയ്യാറാക്കുക. 2 ലക്ഷം രൂപ നിങ്ങൾക്ക് പ്രതിഫലമായിട്ട് ഞാൻ തരും. ശരി മേഡം, ഈ ജോലി ഞാൻ ഭംഗിയായി ചെയ്തിരിക്കും. തെളിവുകൾ മേഡത്തിന്റെ കയ്യിൽ എത്തിച്ചിരിക്കും. ശരി രമേശ്. ഓക്കെ മേഡം, ശരി ഞാൻ വിളിക്കാം. പെട്ടെന്ന് തന്നെ സ്വാതിയുടെ ഫോട്ടോ അയച്ചു കൊടുക്ക. അയച്ചു കൊടുക്കാം. അനുജത്തിക്ക് വേണ്ടി ജീവൻ പോലും നൽകാൻ തയ്യാറുള്ള ചേച്ചി. അവളുടെ കയ്യിലെ തെളിവ് അതോടെ എന്റെ കയ്യിൽ എത്തും മൂർത്തി. അതിനുശേഷമുള്ള കളി എനിക്കറിയാം.
സീത അനുഭവിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ. ഈ അജയൻ എന്താ ഫോൺ എടുക്കാത്തത്? അല്ല, താനിപ്പോ വന്നു? കുറച്ച് സമയമായി. ഓഫീസില് ചെറിയൊരു പ്രോബ്ലം, അത് സംസാരിക്കാൻ വേണ്ടി വന്നതാ. അമ്മയും മോനും കമ്പനിയിൽ പോകുന്നില്ല, ഇവിടെ ഇരുന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു. പിന്നെ എങ്ങനെ പ്രോബ്ലം ഉണ്ടാകാതിരിക്കും? അത് പ്രശ്നമില്ല, ഞാനത് സോൾവ് ചെയ്തു. എന്താ മോളെ? ഞാൻ ഒന്ന് പുറത്തു പോവാ, എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണം. ഇന്നതിന്റെ ടെസ്റ്റ് ആണോ? അല്ല, ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ ചേരാനാ, അതിനാ പോകുന്നത്. അതിന് നീ ഡ്രൈവിംഗ് പഠിച്ചില്ലേ? അജയ് നിന്നെ പഠിപ്പിച്ചില്ലേ? പഠിച്ചു, പക്ഷേ ഒന്നുകൂടി ഒന്ന് ലെവൽ ആവാനുണ്ട്. ശരിയാ, ലൈസൻസ് കിട്ടാൻ ഇവളുടെ ഈ പഠിപ്പ് പോരാ. ഏത് സ്കൂളിലാ ചേരുന്നത്? ശക്തി ഡ്രൈവിംഗ് സ്കൂള്. കൊള്ളാം, ഒറ്റയ്ക്കാണോ പോകുന്നത്? ആരെങ്കിലും കൂടെ കൂട്ടരുതോ? അജയ് ഇവിടെ ഇല്ലല്ലോ. സീതയുണ്ടല്ലോ, അവളോട് കൂടെ വരാൻ പറ. നല്ല ആള്, എനിക്കാരുടെയും കൂട്ടൊന്നും വേണ്ട, ഞാൻ തനിയെ പോയിക്കോളാം. ഇവളും അവളുമായിട്ട് പിണക്കത്തിലല്ലേ വേണുവേട്ട? അത് മറന്നോ. കളിയുടെ അഭിനയം കൊള്ളാം, ഞാനൊന്നും അറിഞ്ഞിട്ടില്ലെന്ന അവളുടെ വിചാരം. മുംബൈ ഡ്രൈവിംഗ് സ്കൂളിൽ ചെന്ന് പഠിക്കുമായിരുന്നു, സീതേച്ചി വിട്ടില്ല. എനിക്ക് എന്തെങ്കിലും അപകടം പറ്റുമോ, വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ നഷ്ടപ്പെടുവോ എന്നൊക്കെ ആയിരുന്നു പേടി. എന്നിട്ട് എന്തായി? ഡ്രൈവിംഗ് പഠിച്ചോണ്ടാണോ കുഞ്ഞിനെ നഷ്ടമായത്? വിധി അല്ലാതെന്തു പറയാം? അത് നഷ്ടപ്പെടാനുള്ള കാരണം നിന്റെ ചേച്ചിയല്ലേ. സൂക്ഷിക്കണം സൂക്ഷിക്കണമെന്ന് പറഞ്ഞു നടന്നവള് തന്നെ. ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമല്ലേ, അതൊക്കെ ഓർമ്മിപ്പിച്ച് മൂടൗട്ടാക്കണ്ട. എങ്കിലും ചേച്ചിയോടൊന്ന് പറഞ്ഞിട്ട് പോ, അതല്ലേ നല്ലത്? അതിന്റെ ആവശ്യമില്ല. ഓ, ആദ്യം അവളോട് അനുവാദം വാങ്ങിച്ചു കാണും, അഭിനയിക്കുന്നതല്ലേ. എങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല, മോള് പോയിട്ട് വാ. മോള് ചെല്ല്. പാവം, എപ്പോഴും വിശ്വസിച്ചിരിക്കുന്നത് നമ്മൾ തമ്മിൽ പിണക്കത്തിലാണെന്ന. ഞാനും കൂടെ വരാം, കൂടെ ഇറങ്ങുന്നില്ലെന്നേ ഉള്ളൂ. വേണ്ട, ഞാൻ തനിയെ പോയിക്കോളാം. നമ്മൾ തമ്മിൽ പിണക്കത്തിലാണെന്നുള്ള അവരുടെ വിശ്വാസം നമ്മളിട്ട് പൊളിക്കണ്ട. പിന്നെ ശ്രദ്ധിച്ചു പോണം കേട്ടോ. പിന്നെ ഞാൻ കൊച്ചുകുട്ടിയല്ലേ. എനിക്കിപ്പോഴും നീ കൊച്ചുകുട്ടി തന്നെയാ. പോട്ടെ, ബൈ. മിന്നൽ രാജു അടുത്താഴ്ച ജയിലിൽ നിന്ന് ഇറങ്ങും, അവൻ നേരെ വരുന്നത് നമ്മളെ തോണ്ടനായിരിക്കും. വരട്ടെ, അവന് കൊടുക്കേണ്ട പണി എന്റെ മനസ്സിലുണ്ട്. സമയം കളയാതെ രാജു ശ്രീയമ്മ ഏൽപ്പിച്ച ജോലി ചെയ്യാം, കാശുണ്ടാക്കണ്ടേ? അതെ, എങ്ങനെ എപ്പോ എവിടെ വെച്ച് അവളെ തട്ടിക്കൊണ്ടു പോണം? അതൊക്കെ ഞാൻ പറയാം, ആദ്യം ആളെ കാണ. ഇവളെയാണ് തട്ടിക്കൊണ്ടു പോകുന്നത്. സുന്ദരിയാണല്ലോ. അതെ, നല്ല പാർട്ടിയുടെ കയ്യിലേക്കാ രാജേശ്വരി അമ്മ സ്വന്തം മരുമകളെ ഇട്ടുവന്നിരിക്കുന്നത്. ഇവൾ പുറത്തിറങ്ങിയ ഉടൻ രാജേശ്വരി അമ്മ ഇൻഫർമേഷൻ തരും, അപ്പൊ നമുക്ക് പോക്കാം.
രാജേശ്വരി അമ്മ വിളിക്കുന്നു. ഹലോ മാഡം. രമേശ്, ആ സ്വാതി സിറ്റിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ശക്തി ഡ്രൈവിംഗ് സ്കൂളിലേക്കാണ് അവൾ പോയിരിക്കുന്നത്. നിങ്ങൾക്ക് ആ സ്ഥാപനം പരിചയമുണ്ടോ? ഉണ്ട് മാഡം. സ്വാതി അല്പസമയത്തിനകം അവിടെ എത്തും. അവിടെ എത്തുന്നതിന് മുൻപോ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴോ നിങ്ങൾക്ക് അവളെ പിടികൂടാം. സിറ്റിയിലാണെങ്കിലും ഒറ്റപ്പെട്ട ഒരു സ്ഥലത്താണ് ഡ്രൈവിംഗ് സ്കൂൾ. അത് നമുക്ക് കാര്യങ്ങൾ എളുപ്പമാക്കും. ആ നിങ്ങൾ അവളെ തട്ടിക്കൊണ്ടുപോയി രഹസ്യ സങ്കേതത്തിൽ എത്തിക്കണം. അതിനുശേഷം എന്നെ വിളിക്കണം. എന്ത് വേണമെന്ന് അപ്പം ഞാൻ പറഞ്ഞുതരാം. പിന്നീട് ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ പ്രവർത്തിച്ചാൽ മതി. ഓ, അവളുടെ ജീവൻ വെച്ച് ആവശ്യപ്പെട്ടാൽ എനിക്കെതിരെയുള്ള തെളിവുകൾ അവളുടെ ചേച്ചി എനിക്ക് കൈമാറും. ഓക്കേ, ഞാൻ ഏറ്റു മാഡം. വളരെ ശ്രദ്ധയോടെ വേണം നീക്കങ്ങൾ. പരാജയപ്പെടരുത്. ആർക്കു മുന്നിലും ഈ രാജേശ്വരിയുടെ പേര് പറയരുത്. ഇതിന്റെ പിന്നിൽ ഞാനാണെന്ന് മറ്റാരും അറിയരുത്. ആവർത്തിക്കണ്ട മാഡം. ഓക്കെ, ഞാൻ ഏറ്റു. സ്വാതിയെ ഞങ്ങൾ പൊക്കും. രഹസ്യ കേന്ദ്രത്തിൽ എത്തിച്ചതിന് ശേഷം മാഡത്തെ വിളിക്കാം. ഓക്കെ ഓക്കെ രമേശ്. ഓക്കെ മാഡം. സ്വാതി വീട്ടിന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ അടുത്തുള്ള ശക്തി ഡ്രൈവിംഗ് സ്കൂളിന് അടുത്ത് വെച്ച് നമ്മൾ അവളെ പൊക്കിയിരിക്കും. നിങ്ങൾ വണ്ടി കയറി. ഇത് അവള് തന്നെ, സ്വാതി. അവൾ ഫോൺ ചെയ്യുന്നത് പോലീസിനായിരിക്കും. അവൾ ആരെ വേണമെങ്കിലും വിളിക്കട്ടെ, നമുക്കെന്താ? നമ്മൾ അവളൊന്നും ചെയ്തിട്ടില്ലല്ലോ. കരുതലോടെ വേണം നീങ്ങാൻ. ഇപ്പൊ അവളെ പൊക്കണ്ട, സമയം ആവട്ടെ. സീതമോളെ, ഫോൺ. അതാ വരുന്നു. ഹലോ സ്വാതി, നീ ഡ്രൈവിംഗ് സ്കൂളിൽ എത്തിയോ? ചേച്ചി, ഞാൻ ഡ്രൈവിംഗ് സ്കൂളിന്റെ അടുത്ത് എത്താറായി. രണ്ടുമൂന്ന് പേര് കുറച്ച് സമയത്ത് എന്നെ പിന്തുടരുക. എന്തോ പന്തിയോടുണ്ട് ചേച്ചി, കണ്ടിട്ട് ഗുണ്ടകളെ പോലെ തോന്നുന്നു. എനിക്ക് പേടിയാവും ചേച്ചി. നീ പേടിക്കണ്ട, ഞാൻ ഇപ്പൊ തന്നെ വരാം. അവർ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നീ പോലീസിനെ വിളിക്കണം. ശരി ചേച്ചി, വേഗം വാ. എന്താ മോളെ? സ്വാതിയാ വിളിച്ചത്. അവള് ഡ്രൈവിംഗ് സ്കൂളിന്റെ അടുത്തുണ്ട്. അവിടെ രണ്ടു മൂന്ന് ഗുണ്ടകൾ അവളെ പിന്തുടരുന്നുണ്ടെന്ന്. എന്തോ പേടിക്കാനുണ്ട് ചേച്ചി. യു, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഈശ്വര,
തനിക്കെന്താ കണ്ണില്ലേ? നോക്കി നടന്നൂടെ. സ്വാതിയുടെ കാര്യം കല്യാണിനോട് പറഞ്ഞാലോ? ഞാൻ പറഞ്ഞില്ലേ സീത എന്റെ കാര്യത്തിൽ ഇടപെടണ്ട. ഞാൻ സീതയുടെ ഒരു കാര്യത്തിൽ ഇടപെടുന്നില്ലല്ലോ. എനിക്ക് സീതയുടെ ഒരു ഹെൽപ്പും വേണ്ട. അതുപോലെ അത് അങ്ങോട്ടും പ്രതീക്ഷിക്കണ്ട. പറഞ്ഞിട്ട് കാര്യമില്ല, സഹായിക്കില്ല. മോനെ കല്യാൺ. ചേച്ചി, സീതയ്ക്ക് എന്ത് പറ്റി? അവൾ എവിടേക്കാ ഓടുന്നത്? സ്വാതിയെ ചിലര് ചേർന്ന് ശല്യപ്പെടുത്തുന്നു. സ്വാതി മോള് സീതയെ ഫോണിൽ വിളിച്ച് പറഞ്ഞു. അത് കേട്ടത് ഓടിപ്പോയതാ സീത. എന്നിട്ട് അവൾ ഇതെന്താ എന്നോട് പറയാത്തെ? മോൻ പിണക്കത്തിലല്ലേ, സഹായിക്കില്ലാന്ന് കരുതി കാണും. എന്തോ പ്രശ്നമുണ്ട് മോനെ, അല്ലാതെ സ്വാതിമോള് വിളിക്കില്ലല്ലോ. വല്ല അപകടവും പറ്റുന്നതിന് മുമ്പ് മോൻ ചെന്ന് രക്ഷിക്കാൻ നോക്ക്. അത്രയ്ക്ക് അപകടം ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് പറയായിരുന്നു. എന്നോട് പറയാത്ത സ്ഥിതിക്ക് ഞാൻ എന്തിനാ പോന്നെ? അങ്ങനെ പറയല്ലേ മോനെ, അങ്ങനെ മനുഷ്യപ്പറ്റില്ലാത്തവനായിരുന്നില്ലല്ലോ മോൻ. പിന്നെ ഇപ്പൊ എന്തു പറ്റി? അധികം മനുഷ്യപ്പറ്റ് കാണിച്ചതുകൊണ്ട് എനിക്ക് തക്കതായ പ്രതിഫലം കിട്ടി. അങ്ങനെയൊന്നും പറയല്ലേ മോനെ, സ്വാതി ഇപ്പൊ ഡ്രൈവിംഗ് സ്കൂളിന്റെ അടുത്താ ഉള്ളത്. മോൻ പെട്ടെന്ന് അങ്ങോട്ട് ചെല്ല്, വാശിയൊക്കെ കള. എന്തെങ്കിലും സംഭവിച്ച പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊരു വല്ലാത്ത കാലമാ. പത്രത്തിലും ടിവിയിലും ഒക്കെ ദിവസവും ഇങ്ങനെയുള്ള വാർത്തകള് മോൻ കാണുന്നില്ലേ? ഈ മനസ്സിൽ നിന്ന് സീതമോള് മാഞ്ഞിട്ടില്ലെന്ന് എനിക്കറിയാം. ആരെന്ത് പറഞ്ഞാലും മോൻ മറക്കുകയില്ല. ഈ അഭിനയമൊക്കെ നിർത്ത്, മോൻ അവിടേക്ക് ചെല്ല്, അവരെ സഹായിക്ക്. ചെല്ലു മോനെ. രമേഷ് എന്താ എന്നെ വിളിക്കാത്തത്? എന്താ സംഭവിച്ചോന്ന് അറിയുന്നില്ലല്ലോ. അങ്ങോട്ടൊന്ന് വിളിച്ചു നോക്ക്. എന്താ നീ ഇങ്ങനെ തനിച്ചു നിൽക്കുന്നത്? ഏയ് ഒന്നുമില്ല. എന്താ നിനക്കൊരു ടെൻഷൻ പോലെ? ടെൻഷനോ എനിക്കോ? ടെൻഷൻ ഉണ്ട്. രാജേശ്വരിയെ ഞാൻ ഇന്നും നിലയൊന്നും കാണുന്നതല്ലോ. കല്യാണിന്റെ കാര്യം ഓർത്തിട്ടാണോ? അതെ. എനിക്കറിയാം നീ അവനെ സീതയുമായിട്ട് അടുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന്. പല പ്രാവശ്യം സംസാരിച്ചു, പക്ഷേ അവൻ അടുക്കുന്നില്ല. ഞാനും അവനോട് സംസാരിച്ച് നോക്കി. അവൻ ഉറച്ച മനസ്സോട് തന്നെയാ. അവന് സീതയോട് ദേഷ്യമല്ല, അവൾ അങ്ങനെയൊക്കെ പെരുമാറിയല്ലോ എന്ന വിഷമാണ് അവന്. ആ കാര്യം എനിക്ക് വിട്ടേക്ക്. ഞാൻ എങ്ങനെയെങ്കിലും സംസാരിച്ച് അവരെ രണ്ടുപേരെയും ഒരുമിപ്പിച്ചോളാം. പോരെ, വേണുവേട്ടനെ അത് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. അവരുടെ കാര്യം ഓർത്ത് എനിക്ക് വിഷമമുണ്ട്. എങ്കിലും എനിക്ക് സന്തോഷം തരുന്നത് എന്റെ രാജേശ്വരിയിലുണ്ടായ മാറ്റമാണ്. എന്തു പറ്റി നിനക്ക്? അല്ല, എല്ലാ കാലത്തും എല്ലാരും ഒരുപോലെ അല്ലല്ലോ വേണുവേട്ടാ.
അത് ശരിയാ. എങ്കിലും ഈ മാറ്റം എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. സീത വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ നീ തടഞ്ഞു. കല്യാണിന്റെ സീതയുടെയും പിണക്കം മാറ്റാൻ നീ നിന്നാൽ ആവുന്നത്ര ശ്രമിക്കുന്നു. അമ്പലത്തിൽ ശയനപ്രദക്ഷിണം നടത്തുന്നു, കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടി വ്രതമെടുക്കുന്നു. ഇങ്ങനൊരു രാജേശ്വരിയാണ് ഞാൻ ആഗ്രഹിച്ചത്. എനിക്ക് ഇത്ര ജോലിയുണ്ട്, നമുക്ക് പിന്നെ സംസാരിക്കാം. അതാണ് രാജേശ്വരി.